നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ചിലർ ആ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, മറ്റു ചിലർ സോഷ്യൽ മീഡിയയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം അതിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോ എഡിറ്റിംഗ്. നമുക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ട്രാൻസിഷൻസ് ഒക്കെ കൊടുത്ത് കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അത്ര കണ്ട് ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ അത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ പോലും, നമ്മളുടെ എഡിറ്റിംഗ് സ്കില്ലോട് നമുക്ക് ആ വീഡിയോയെ ഏറ്റവും നല്ല ഒരു വീഡിയോ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ആ വീഡിയോ കുറേ എഫോർട്ടൊക്കെ എടുത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് അതിനെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ എടുത്ത എഫോർട്ടെല്ലാം വെറുതെ ആവും. അപ്പോൾ ഒരു വീഡിയോയുടെ മാക്സിമം ഒരു ഔട്ട്പുട്ട് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് കിട്ടുന്നത് ആ വീഡിയോ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ്. അതിൽ കളർ ഗ്രേഡിങ്ങും അതിനോടൊപ്പം തന്നെ ട്രാൻസിഷൻസും അതിൽ ആവശ്യമുള്ള ടെസ്റ്റുകളും ഒക്കെ ആഡ് ചെയ്ത് നമ്മളതിനെ ഭംഗിയാക്കി എടുക്കുന്നത് എഡിറ്റിംഗ് സെക്ഷനിലാണ്. അപ്പം എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ, ഒരു ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഞാൻ ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാറുണ്ട്. എന്തായാലും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏസ് മൂവി വീഡിയോ എഡിറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിത് ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫുൾ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് എങ്ങനെയാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് അതേപോലെ തന്നെ റെക്കോർഡ്. നമുക്ക് ആദ്യം റെക്കോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പോപ്പപ്പ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കും. ഇവിടെ റെക്കോർഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന മൈക്രോഫോൺ ഏതാണോ അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓഡിയോയും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓഡിയോയുടെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഏതാണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ കൂടുതൽ സെറ്റിങ്സിന് വേണ്ടി ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നേരെ ഇനി തിരിച്ച് വീഡിയോ എഡിറ്ററിലേക്ക് വരാം. വീഡിയോ എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഫയലുകൾ ആഡ് ചെയ്യണം. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫയലുകൾ ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. വീഡിയോസ് ആണ് ആഡ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഫോട്ടോയും ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോയുടെ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇനി നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് ഈ ഫയലുകളൊക്കെ തന്നെ നമുക്ക് ടൈം ലൈനിലേക്ക് കൊണ്ടുവരണം. ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടേക്ക് നമുക്ക് ഫയലുകൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോസ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു മൂന്ന് വീഡിയോ ആഡ് ചെയ്തു. ഇനി ടൈം ലൈനിൽ നമുക്ക് പുതിയ ട്രാക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ട്രാക്ക് വേണമെങ്കിലും ഇവിടേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ട്രാക്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ഇതേപോലെ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ടൂൾസ് ഒന്ന് പരിചയപ്പെടാം. ഈ ബേസിക് എഡിറ്റിംഗ് ടൂൾസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഫയല് സെലക്ട് ചെയ്തു. അതായത് നമ്മൾ ടൈം ലൈനിൽ ആഡ് ചെയ്തൊരു വീഡിയോ ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ഒരു വീഡിയോ ഫയൽ ഒന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ ഒരു കർസർ നമുക്ക് എവിടെയാണോ ആ വീഡിയോയുടെ കട്ട് ചെയ്യേണ്ടത് അവിടേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ജസ്റ്റ് ഈ കാണുന്ന ഈ കത്രികയുടെ ഐക്കൺ ഉണ്ടല്ലോ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഫയൽ രണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇത് അൺഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺഡു ചെയ്യാനുള്ള ബട്ടണും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്ലോ ആക്കാം, ഫാസ്റ്റ് ആക്കാം, നോർമൽ ആക്കാം, ആഡ് ഫ്രീസ് ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ സ്പീഡ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ആ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് ഇതേപോലെ മൂവ് ആവുന്നുണ്ട്. ഇനി വീഡിയോസ് നമുക്ക് റിവേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വീഡിയോ റിവേഴ്സ് ആകും. അടുത്തായിട്ട് നമുക്ക് ഏതെങ്കിലും വീഡിയോ ഫയലുകൾ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്രോപ്പ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ വീഡിയോ ഫയലുകൾ ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ വീഡിയോ എഡിറ്ററിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ടൂൾസ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബേസിക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പല കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് എലമെൻറ്റ്സ് ആഡ്
ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇക്കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചിടാം. നോക്കുക, ഈ രീതിയിൽ നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ആണ്. നമുക്ക് ഇവിടെ നിന്ന് ഓഡിയോസ് നമ്മളുടെ വീഡിയോസിന് വേണ്ടി എടുക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഇനി സൗണ്ട് എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സൗണ്ട് എഫക്ട്സ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീഡിയോകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് ടെസ്റ്റാണ്. ഇഷ്ടംപോലെ ടെസ്റ്റ് ആനിമേഷൻസും ഇവിടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഏത് രീതിയിലുള്ള ടെസ്റ്റ് ആനിമേഷനും കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ആദ്യമായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ടെസ്റ്റ് ആനിമേഷൻസ് നമ്മുടെ വീഡിയോകളിൽ കൊടുക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഞാനിവിടെ ഒരു ടെസ്റ്റ് എഴുതി അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ രീതിയിലുള്ള ടെസ്റ്റ് ആനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ആനിമേഷൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, അതിനോടൊപ്പം തന്നെ ഫിൽറ്ററുകളുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. ഞാനിവിടെ നിന്നൊരു ഫിൽറ്റർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നോക്കുക, കുറേ ഫിൽറ്ററുകളുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ വീഡിയോകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിൽറ്റേഴ്സ് എടുക്കുക, ഉപയോഗിക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഇനി നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫിൽറ്ററിൽ എഡിറ്റിംഗ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ വീഡിയോയിൽ ഫിൽറ്റർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്കെയിൽ ചെയ്ത് അത്രയും ഏരിയയിലേക്ക് മാത്രമായിട്ട് ഫിൽറ്റർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനിയും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് ട്രാൻസിഷൻ. അതായത് നമ്മുടെ വീഡിയോകളെ ഏറ്റവും ഭംഗിയാക്കുന്നത് ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ട്രാൻസിഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ വീഡിയോകൾ എഡിറ്റ് ചെയ്തൊരു നല്ല ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഞാനിവിടെ ഒരു ട്രാൻസിഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഈ രീതിയിൽ ഒരു ട്രാൻസിഷൻ ആഡായി. ഇവിടെ ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് വീഡിയോകൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ഈ ഒരു സോഫ്റ്റ്വെയറിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. അതായത് നമുക്ക് സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ രീതിയിൽ നമുക്ക് ആ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ ലഭിക്കും. അത് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരേ സ്ക്രീനിൽ 2 or 3 വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ആഡ് ചെയ്യാം. ഇനി ഫോട്ടോയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഞാനിവിടെ ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ സെറ്റപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. നോക്കുക, ഈ രീതിയിൽ നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ മറ്റൊരു സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ എടുക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ വീഡിയോസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 വീഡിയോസ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഏത് പൊസിഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഈ രീതിയിൽ കൊണ്ടുവരാനായിട്ടൂടെ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാം സെറ്റ് ആയതിനു ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. നോക്കുക, ഇതെനിക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീച്ചറാണ്. നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി നമുക്കിതിൽ കളർ ഗ്രേഡിംഗ് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഏത് വീഡിയോ ക്ലിപ്പിലാണോ എഡിറ്റിംഗ് ചെയ്യേണ്ടത് ആ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് ലഭിക്കും. മോഷൻ, കളർ, അതേപോലെ ഇമേജ്. അപ്പോൾ നമ്മൾ കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കളർ ഗ്രേഡിംഗ് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കളറിംഗ് ഇവിടെ നിന്ന് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കളർ ഗ്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്യാവോ, വീഡിയോ എഡിറ്റിംഗിൽ. ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടല്ല കളർ ഗ്രേഡിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഉള്ള ക്വാളിറ്റിയോടെ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. അപ്പോൾ കളർ ഗ്രേഡിംഗ് നമ്മൾ വീഡിയോ എഡിറ്റിംഗിൽ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോയിൽ കളർ ഗ്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ കളർ ഗ്രേഡിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യണം. MP4 സെലക്ട് ചെയ്തു. കോമൺ ആയിട്ടുള്ള ഒരു വീഡിയോ ഫോർമാറ്റ് MP4 ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് എങ്ങോട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇനിയും നമുക്ക് റെസൊല്യൂഷൻ സെറ്റിംഗ്സ് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി, സ്മാൾ സൈസ്, കസ്റ്റം, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടോട്ടൽ എത്ര MB സൈസ് ഇതിനുണ്ടെന്നുള്ളതും ഇവിടെ കാണിക്കും. അതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടിംഗ് സ്റ്റാർട്ട് ആവും.
അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏത് ഫോൾഡറിലാണോ നമ്മളിത് സെറ്റ് ചെയ്തിരുന്നത് ആ ഒരു ഫോൾഡറിലേക്ക് ഈ ഒരു ഫയല് സേവ് ആകുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്നു. ഇതിലും നല്ല ഒരറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.